എന്റെ മനസ്സിൽ വിരിഞ്ഞ സ്വപ്നങ്ങൾക്ക് എന്റെ കയ്യൊപ്പ് ലങ്കാറ സോൾ ജ്വല്ലറി. 35 വർഷം 500+ സിനിമകൾ. ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെയാണ് അതിനോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു 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 സ്റ്റാർഡത്തിൻ്റെ പീരീഡാണ് ഈ വർഷം 35 എന്നൊക്കെ മലയാള സിനിമയിൽ. അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്, അധികം ആരും കാണാതെ. എന്നാൽ മലയാള സിനിമയിൽ 500+ സിനിമ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിസ്റ്റിൻ്റെ ഒരു കാലഘടന നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതാദ്യമായിട്ടാണ് ക്യാൻചാനലിനൊപ്പം അദ്ദേഹം വരുന്നത്. മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുഹമ്മദ് സാദിഖ് എന്ന സാദിഖാണ്. സാദിഖ് നമസ്കാരം. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരുപാട് അഭിമുഖങ്ങൾ ഒന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല ചാനലുകളിലായാലും മറ്റ് ഇതിലൊന്നും. എന്തുകൊണ്ടാണ് ഇത്ര അഭിമുഖങ്ങളിലേക്ക് വരാത്തത്? ഒതുങ്ങി മാറി നിൽക്കാൻ കാരണം എന്താണ്? പ്രത്യേകിച്ച് കാരണം എന്നുള്ള ഒരു സംഭവം, കാരണം മുമ്പൊക്കെ നമുക്ക് ഈ ഫിലിം മാഗസീൻസാണ്, അതിലാണ് നമ്മളെ കുറിച്ചുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതിപ്പോൾ സുരേഷിന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലൊരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചാനൽ എന്നുള്ള സംഭവങ്ങളിലേക്ക് വന്നപ്പം സ്വാഭാവികമായിട്ടും ഞാനും പല ആൾക്കാർ വിളിക്കുമ്പോഴും ഞാനും പുറകോട്ട് മാറുകയാണ്. കാരണം ക്ലീഷയായിട്ട് പറയാ സെയിം ഏത് സിനിമയെ തുടങ്ങി അങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് നമുക്കൊരു മടുപ്പ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും എന്നോട് ചോദിക്കാറില്ല, സുരേഷ് ചോദിച്ച പോലെ തന്നെ എൻ്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് അങ്ങനെ അഭിമുഖങ്ങളൊന്നും കൊടുക്കാറില്ലേ സംഭവങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു ഇല്ല, അതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് തിങ്കിങ്ങുള്ള ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ചെയ്യാം, സന്തോഷപൂർവ്വം ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ ഞാൻ പറയാറുണ്ട്. ഒരു പക്ഷേ അത്തരം ഒരു അഭിമുഖങ്ങളുടെ ഒക്കെ ഒരു ഒരു അല്ലെങ്കിൽ അധികം തുറന്നു സംസാരിക്കാത്തതിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കണം. ഒരു പക്ഷേ സാദിഖിനെ കുറിച്ച് ഇവിടെ വരുത്തുമ്പോഴും അധികം കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ഇവിടെയും കിട്ടാത്തത്. പക്ഷെ ആ ഒരു 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 പ്രശ്നം നമ്മളൊക്കെ നേരിട്ടതാണ്. എങ്കിലും നമുക്ക് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജനിച്ചു. യെസ്. എനിക്ക് തോന്നുന്നു പിന്നെ അച്ഛൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്തിൽ അസസ്മെൻറ്റ് ഓഫീസറായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ഒരു 4 സഹോദരങ്ങൾ, 4 പിന്നെ മൊത്തം ഏറ്റവും ഇളയതായിരുന്നു. ഞാൻ 5. അമ്മ വെച്ചതിന് ശേഷം അച്ഛൻ 2 വിവാഹം കഴിച്ചു, അത് അമ്മയുടെ അനിയത്തിയെ തന്നെയാണ് കഴിച്ചത്. അപ്പം അതിൽ 5 മക്കളുണ്ട്. ഈ ആദ്യത്തെ ഇതിൽ ശരിക്ക് 5 ഞാനാണ്. അപ്പം വലിയ കുടുംബമാണ്. വലിയ കുടുംബമാണ്. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടിരുന്നു അല്ലേ? അതെ, എനിക്ക് ഒരു 2.5 സമയത്തൊക്കെയാണ് എന്ന് എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് അമ്മ വെച്ചത്. പക്ഷേ എനിക്ക് അമ്മയെ കണ്ടതായിട്ടുള്ള ഓർമ്മയില്ല. ഫോട്ടോ ആണ് പിന്നീട് കണ്ടിട്ട് ഇതാണ് എന്നുള്ള കാണിച്ചിരുന്നപ്പോഴാണ് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് പ്രായം അതായിരുന്നു. 2.5 ചെറിയ പ്രായം, ഒരു വലിയ ഇതൊന്നും ഉണ്ടാവണമെന്നോ ഓർമ്മൊന്നുമില്ല. പക്ഷേ എന്നാലും അപ്പോൾ എന്തായാലും ഒരു നമ്മളെ പിന്നെ അഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു സപ്ലിമെൻ്റ് ചെയ്യാനൊരു മാതൃസ്നേഹം ഉണ്ടായിട്ടുള്ള എവിടുന്നായിരിക്കും? അത് അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മയാണ്. അമ്മയുടെ അമ്മയിൽ നിന്ന് പിന്നെ എല്ലാ ഈ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയതും വളർത്തിയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അമ്മ ടീച്ചർ, അപ്പോൾ വളരെ വളരെ പ്രൊഫഷണലി എന്തെങ്കിലുമൊക്കെ നല്ല പഠിപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അവരത് തന്നെ ആഗ്രഹിച്ചതും. പിന്നെ എപ്പോഴും ഒരു അമ്മയുടെ ഒരു തണല്, അമ്മയുടെ ഒരു സ്നേഹം, അമ്മ കെയർ ചെയ്യുന്ന പോലെ എന്തായാലും. പിന്നെ അമ്മയുടെ അമ്മ എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ വേറെ മക്കളുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് പിന്നെ അവരെല്ലാം എനിക്ക് ഈ ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയ കുട്ടി എന്നുള്ള ഒരാളെയാണ് കൂടുതലും കിട്ടിയിട്ട് എന്നെ കെയറിങ് എല്ലാവരും, എല്ലാ കുടുംബത്തിലും എല്ലാവരും എന്നോടുണ്ടായിരുന്നു. അത് കൊഞ്ചലൊക്കെ കിട്ടി വളർന്നത് കൊഞ്ചൽ എന്നൊന്നും പറയാനില്ല, ശാസിക്കുന്നിടത്ത് ശാസിക്കും, എല്ലാം ചെയ്യും. എവിടെ വരെ പഠിച്ചു? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം കോൺട്രാക്ട് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഉപ്പെന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തുടക്കം. പക്ഷെ അതിന് മുമ്പ് നാടക നടനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അത് സത്യത്തിൽ എനിക്ക് നാടകം അഭിനയിക്കുക എന്നുള്ളത് ചെറിയ ചെറുപ്പം മുതലേ ചെറിയൊരു ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാവൻ നാടകം എഴുതിയിരുന്നു. അപ്പം അതിൻ്റെ പോർഷൻസ് മുഴുവൻ കോപ്പി എടുത്തു കൊടുക്കൽ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. കാരണം ഓരോ ആർട്ടിസ്റ്റുകൾക്കും വേണ്ട മെയിൻ ഡയലോഗ്, അടുത്ത ആർട്ടിസ്റ്റ് പറയുന്നതിൻ്റെ തുടക്കം, ഫിനിഷിങ്. അപ്പോൾ ഓരോരുത്തർക്കും, അപ്പോൾ ഞാനിതിങ്ങനെ വായിച്ച് എനിക്കതിനോട് ഭയങ്കര ഒരു ഭ്രമം തോന്നി. അപ്പോൾ നമ്മൾ ചെറുപ്പമാണെന്ന്, നമ്മുടെ ഈ നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ആർട്സ് ക്ലബ്ബുണ്ട്. അപ്പം അവർ എല്ലാ വർഷവും ഒരു ആർട്സ് ഓരോ ഒരു ഫംഗ്ഷൻ വയ്ക്കും, അതിനകത്ത് ഒരു നാടകം ഉണ്ടായി, ഏകാംഗ നാടകം. അപ്പം അത 4 പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ
നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കില്ല, പൈസ കൊടുക്കാൻ വേണം, അതിന് താല്പര്യമില്ല. അപ്പം ഒരു ഫീമെയിൽ ക്യാരക്ടർ നറുക്ക് വീണത് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫീമെയിൽ ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ എന്നെ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ എന്നെ കൊണ്ട് മാത്രി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ എപ്പോഴും മറക്കില്ല. അത് പുത്രവിത്ത് എന്ന് പറഞ്ഞൊരു നാടകമാണ്. അത് പുത്രവിത്ത് അതിനകത്ത് മാത്തിരി, അതായത് ഭർത്താവിനെ ചീത്ത് വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ടെററായിട്ടുള്ള ഒരു ലേഡിയാണ് ഈ മാത്തിരി. അതിനകത്ത് ഞാൻ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് എല്ലാം സ്റ്റേജിൽ കയറുന്നപ്പം, റിഹേഴ്സൽ സമയത്ത് ഡ്രസ്സ് റിഹേഴ്സൽ ഒന്നുമില്ലല്ലോ, അപ്പം സ്റ്റേജിൽ കയറുന്ന സമയത്താണ് നമുക്ക് ഈ ചട്ടയും മുണ്ടും പിന്നെ സ്ത്രീയായിട്ട് കാണിക്കാവുന്ന ചില അടയാഭരണങ്ങളൊക്കെ അടിയിലൊക്കെ വേണമല്ലോ. അതെല്ലാം അവർ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് തന്ന് സ്റ്റേജിൽ കയറി നാടകം ആരംഭിച്ച്. അപ്പം കുറെ ടെമ്പറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഭർത്താവിനെ ഞാൻ അടിക്കാൻ കയ്യുമെന്നല്ലോ, ഡോ എന്ന് പറഞ്ഞ് കഴിയുന്ന സമയത്ത് ഈ ഫിറ്റ് ചെയ്ത സാധനം പതുക്കെ താഴേക്ക് വേണം, ഫിറ്റിങ് ശരിയായില്ല. ഞാനിത് താങ്ങി പിടിച്ചിട്ടാണ് പിന്നെ മൊത്തം അഭിനയം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായി, ഫ്രണ്ടിലിരിക്കുന്നവർക്ക് മനസ്സിലായി ഇത് സംഭവം കയ്യിൽ നിന്ന് പോയിന്ന്. പക്ഷേ അവിടെ നിന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കൈയെടുക്കടോ കൈയെടുക്കടോ, ഞാൻ വിടും. ഞാനതും പിടിച്ച് നിന്ന് ആ സീനങ്ങൾ തീർത്ത് വേഗം ഓടിപ്പോയി അവരടുത്ത് പറഞ്ഞ് എന്ത് പണിയെ കണ്ടി ഇത് സംഭവം വീണു. അപ്പോൾ നമുക്ക് കടലാസും തുണിയൊക്കെയാണ്. രണ്ടാമതൊക്കെ ഫിറ്റ് ചെയ്ത് വീണ്ടും വന്ന് അഭിനയിച്ച് അത് പെർഫെക്റ്റായിട്ട് തീർന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സമ്മതിച്ചിട്ടോ, കാരണം ആരും പതറിപ്പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ആർക്കും പിടികൊടുക്കാതെ നീ ആ സീൻ കംപ്ലീറ്റ് തീർത്തല്ലോ, അപ്പോൾ നിന്നെ നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല നിനക്ക് ഈ സ്പോട്ടിഫൈറ്റ് ആ സമയത്ത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം, അതൊരു ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞു. അഭിനയിക്കാൻ നല്ല കാലിബറുള്ള ഒരാളാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കളും നാടൻ കണ്ട എല്ലാവരും കൂടെ പറഞ്ഞു. അവിടെ അവിടെയാണ് നമുക്ക് കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ. ഒരു നടൻ, നടനല്ല നടി, ശരിക്കും നടൻ, ഒരു നടി പിറക്കുന്ന അവിടെ നടി നടൻ നടൻ. അതിനുശേഷം പിന്നെയും നാടകങ്ങൾ ചെയ്തു, പിന്നെ നാടകങ്ങൾ ചെയ്തായിരുന്നു. പിന്നെ ഇത്തരം പ്രൊഫഷണൽ നാടകങ്ങൾ നാടകം അതോ അത് കഴിഞ്ഞ്. അപ്പോൾ ഈ ഈ നാടകങ്ങളൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അവിടെ തൃശ്ശൂർ ഹിറ്റ്സ് ഇൻ്റർനാഷണൽ എന്നൊരു ഒരു ഡ്രാമ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ടി കെ മധു എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ പ്രോപ്പറേറ്റർ, പുള്ളി മരിച്ചതായി. അപ്പം അവരുടെ ട്രൂപ്പിൽ കയറണം എന്നുള്ള ആഗ്രഹമായി ഭയങ്കരമായിട്ട്. അവരുടെ കഴിമ്പ്രം വിജയനാണ് അതിൻ്റെ പ്രധാന സംവിധായകൻ, ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തത്. അപ്പോഴും അവിടെ ചെന്നപ്പോൾ നാടകം ഒന്ന് കണ്ട് മനസ്സിലാക്കി പ്രൊഫഷണൽ നാടകം എന്താണെന്നുള്ളത്. കുറേ നാളെ അവരെ കൂടെ നിന്നു, പിന്നെ അവർ നമുക്കൊരു ചാൻസ് തന്നു, നമ്മൾ നാടകത്തിലേക്ക് കയറി. എത്ര നാടകം കളിച്ചു? ഒരുപാട് നാടകം കളിച്ചു. ഒരു സീസണിൽ ഒത്തിരി നാടകങ്ങൾ. ഇപ്പം കൊല്ലത്തൊക്കെ 6 മണിക്ക് സൺലൈറ്റ് വരുന്ന സമയത്താണ് നാടകം തീരുന്നത്. അറ്റ ടൈം 3 നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ നാടകത്തിനൊക്കെ ഒരു വലിയൊരു സംഭവമായിരുന്നല്ലോ. പിന്നീട് മനസ്സിലായി നാടകം എന്ന് പറഞ്ഞാൽ രാത്രി പകലും പകലും രാത്രിയാണ്. അപ്പം എൻ്റെ ബിസിനസ്സും ഉണ്ട്, ഇതും കൂടെ രണ്ടും കൂടെ കൊണ്ടുനടക്കാൻ പറ്റാത്ത സ്റ്റേജ് എന്നപ്പോൾ ഞാൻ പതുക്കെ നാടകത്തിൽ നിന്ന് വിഡ്രോ ചെയ്തു. ആ സമയത്താണ് ഉപ്പ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഒരു എൽഡർ ആളാണ്, പക്ഷേ ഫ്രണ്ടായിട്ടാണ് കണ്ടത്. പുള്ളി പറഞ്ഞു ഇതിങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു മാനേജർ എനിക്ക് പരിചയമുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, 2 ഫോട്ടോ താ ഒന്ന് കൊടുത്തു വിടാം, കിട്ടുകയാണെങ്കിലോ എന്ന് പറഞ്ഞു ഫോട്ടോ കൊടുത്തു വിട്ടു. ഫോട്ടോ കൊടുത്തിട്ടപ്പോൾ ഞാനെന്ത് വെച്ചാൽ ആ സമയത്ത് ഒരു ഒരു മീശൊക്കെ വെടിച്ചിട്ടുള്ള ഒരു ക്ലീഷെ ഫോട്ടോ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതെന്തോന്നത്, ഇതും ശരിയാവില്ല, ഇത് മീർ റഹ്മാനെ പോലെ ഇരിക്കുന്നു, അതൊന്നും നടക്കില്ല, നമുക്കൊരു നാട്ടുമ്പുറത്തുകാരനായിട്ടുള്ള ഒരാളാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നത്തെ ആ അവസ്ഥയിലുള്ള എൻ്റെ ഫോട്ടോ ഞാൻ 2 എണ്ണം പോയി എടുത്ത് പുറത്തേച്ച് പറയും, അയാൾ ഓക്കെയാണ്, ഇയാൾക്ക് വരാൻ പറയുമെന്ന് പറഞ്ഞു. ഇത് 2 1 ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. പവിയേട്ടനൊക്കെ പിന്നീട് മനസ്സിലായിട്ടുള്ളത്. ഇനി ചെന്നപ്പം പവിയേട്ടനില്ല, ശ്രീരാമേട്ടൻ മറ്റേ പ്രൊഡ്യൂസർ സ്ഥലത്തില്ല, ശ്രീരാമേട്ടനാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ശ്രീരാം, ആ ശ്രീരാമേട്ടൻ ഇൻ്റർവ്യൂ. ഞാൻ ഈ ശ്രീരാമേട്ടൻ്റെ താടിയും സംഭവം കണ്ടത് ഞാൻ ഒന്ന് കിടുങ്ങി. പിന്നീട് ഇൻ്റർവ്യൂ പുള്ളി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ ശ്രീരാമേട്ടൻ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു എൻ്റെ മനസ്സിൽ സലീം എന്ന് പറഞ്ഞ ക്യാരക്ടർ സാദിഖ് ഓക്കെയാണ്, ഇനി നിങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു, ഡയറക്ടർ വന്നു, ഡയറക്ടറാണ് ഫൈനൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അവേട്ടം വന്നപ്പോഴും സലീം സാദിഖ് തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉപ്പിലേക്കുള്ള ഒരു എൻട്രി. അപ്പോൾ ശരിക്കും വി കെ ശ്രീരാമനാണ് താങ്കളെ ആദ്യമായിട്ട് അല്ലേ? എൻ്റെ കൊളംബസ് എന്നൊക്കെ പറയാം. വഴിതിരിച്ചു ശരിക്കും. അന്ന് ആ സിനിമയിലെ നായകൻ പി ടി കുഞ്ഞുമോൻ. പി ടി കുഞ്ഞുമോൻ അല്ലേ? പിന്നീട് അതേ പി ടിയുടെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഒരു സൗഹൃദം? അന്നത്തെ പിടിയേറ്റ് ഭയങ്കര അടുപ്പമാണ്. കാരണം അത് നമ്മളൊരു ഷൂട്ടിങ്ങിന് പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നില്ല. എല്ലാവരും ലൊക്കേഷനിലേക്ക് പോകും, വർക്കുണ്ടോ ഇല്ലേ അത് വിഷയമല്ല. അങ്ങനെ അന്ന് ബിസി ആർട്ടിസ്റ്റ് ആരുമില്ല അതിനകത്ത്. അപ്പോൾ എല്ലാവരും കൂടെ ലൊക്കേഷനിൽ പോകും, അവിടെ അങ്ങനെ ഇതാക്കും, പോകും. നമ്മൾ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഷൂട്ടിങ് ഫിനിഷിങ് ആവാറായ സമയത്ത് കുഞ്ഞമ്മക്ക് പിടി പറഞ്ഞു. കുഞ്ഞമ്മക്ക് പറഞ്ഞ്, എടാ എന്നെക്കൊണ്ടൊന്നും ഇത് ഈ പണി കൂട്ടിയാൽ കൂടുതൽ കേസ് കിട്ടല്ല, നീയൊക്കെ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും, നിനക്കൊക്കെ ഒരുപാട് കാലം ഇതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളി വർഷങ്ങൾക്ക് ശേഷവും എന്നോട് പറഞ്ഞ, എൻ്റെ ഒരു സിനിമയിലെ വിളിച്ച് 25th വാർഷിക ആഘോഷിച്ച സമയത്ത് പുള്ളി സ്റ്റേജിൽ പറഞ്ഞത്, ഞാൻ അന്നേ അവനോട് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ പോലെ തന്നെ പുള്ളി പിന്നെ ഡയറക്ഷനിലേക്ക് മാറി. പുള്ളി ഡയറക്ട് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും അന്നത്തെ ഒരു പിന്നെ പവിത്രൻ എന്നൊക്കെ പറയുന്ന ഒരു ആർട്ട് സിനിമയുടെ വക്താവാണ്, കലാമൂല്യമുള്ള സിനിമകളുടെ അല്ലെങ്കിൽ അത്രയും ഒരു സിനിമ സമാന്തര സിനിമ മലയാളത്തിൽ സൃഷ്ടിച്ച ആൾക്കാരാണ്. ഒരുപക്ഷേ നമ്മൾ വന്ന് തികഞ്ഞൊരു ഡ്രാമ എന്ന് പറയുന്ന ഒരിടത്തു നിന്നാണ്, അത് പ്രൊഫഷണൽ നാടകമാണ്. ഇത് എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഒരിടത്ത് ഭയങ്കര നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കേണ്ട ഇടം, ഇതാണെങ്കിൽ കുറച്ച് സൈലൻറ്റ്, പതുക്കെ സൈലൻറ്റ് തിരിയാൻ അറിയാം. ഇതിനെ എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയത് ഇവിടെ? എന്തോ അതിനൊക്കെ സത്യത്തിൽ പറഞ്ഞ ദൈവാധീനം തന്നെ ഞാൻ ആദ്യം പറയാം. കാരണം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നാടകത്തിൻ്റേതായ രീതി, സിനിമയിൽ അഭിനയിക്കുമ്പോൾ പിന്നെ പാപ്പിയേട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരും. ആദ്യത്തെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ മറ്റേ എക്സാറേഷൻ വേണ്ട, നാച്ചുറലായിട്ടുള്ള സംഭവം മതി എന്നുള്ള സംഭവത്തിലേക്ക് നമ്മളതിലേക്ക് അങ്ങോട്ട് ഒഴുകി പിന്നെ നമ്മളത് അത് ശരിക്കും ശീലമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. നാടകത്തിൽ അഭിനയിക്കുമ്പം മൊത്തത്തിൽ എക്സാഗറേറ്റ് ചെയ്യണം, എന്നാലേ ഓഡിയൻസിന് ആ അതെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഒരു അതിന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നു അവരല്ലേ? ആ അപ്പം അവർ പറഞ്ഞു പിന്നെ നാടകത്തിൻ്റെതായ യാതൊരുവിധ ചേരുവകളോ ചേഷ്ടകളോ ഇതിനകത്ത് വേണ്ട, ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ പടത്തിനകത്തും അങ്ങനെ തന്നെയായിരുന്നു ക്യാരക്ടർ. ശരിക്കും ആ അക്കാലത്ത് ഒരുപാട് ഈ സിനിമയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു കെ ആർ മോഹൻ്റെ പടങ്ങൾ. ആ അങ്ങനെ പിന്നീട് എപ്പോഴാണ് ഈ ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു അത്? ഞാനിപ്പം പവിയേട്ടൻ്റെ ആ സിനിമ കഴിഞ്ഞ് പിന്നെ ചന്ദ്രേട്ടൻ്റെ സിനിമ ചെയ്തു. അങ്ങനെ കുറച്ച് ഈ മോഹനേട്ടൻ ആ ടീമിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് പോകുമ്പോൾ പവിയേട്ടനാണ് ഒരു സിനിമയോട് വിളിച്ച് പറഞ്ഞത്, സാധിക്കേ നീ ഒരു കാര്യം ചെയ്യ്, നീ കമേഴ്ഷ്യൽ സിനിമകളിൽ ഒന്ന് ട്രൈ ചെയ്യ്, നിൻ്റെ സ്പേസ് അവിടെയാണ് എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പവിയേട്ടൻ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരില്ലാതെ വേറെ ആരും പരിചയമില്ല, നീ ശ്രമിക്കേ. പുള്ളി പറഞ്ഞു, ഉപ്പിൻ്റെ കെയർ ഓഫ് നിനക്ക് എവിടെയും ഗുണം ചെയ്യും എന്ന് ഒരു വാക്ക് പറയാൻ ചെയ്തു. പിന്നെ ഇറങ്ങലായി, ചാൻസ് ചോദിച്ചിട്ടുള്ള ഇറക്കം. ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാർ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സും. ഇപ്പം അന്നൊക്കെ ഒരുപാട് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് കണ്ടിട്ടുള്ള സിനിമയാണ് ഉപ്പ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റീജിയൻ ഫിലിം എന്നുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പിലെ കഥാപാത്രം തിരിച്ചറിയും. അപ്പം എല്ലാവരും അവരുടേതായ ഓഫറുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ നിരാശപ്പെടുത്താതെയാണ് എല്ലാവരും പറ്റിയിരുന്നത്. പിന്നീട് ഗ്യാപ്പുകൾ വന്നു, കാരണം നമ്മളിതിൻ്റെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തൃശ്ശൂരും അന്ന് സിനിമ എന്ന് പറഞ്ഞ സംഭവം മദ്രാസും തിരുവനന്തപുരമാണ്, വേറെ ഒരു സ്ഥലത്തുമില്ല. പിന്നെ കുറച്ച് നാളെ മദ്രാസിൽ സിനിമയുടെ ഒരു അന്ന് ഒരു അതിനകത്ത് ഒരു ചേഞ്ച് കിട്ടിയ ഒരു ട്വിസ്റ്റ് വന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹസൻ കട ആരിഫ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ആരിഫ ഹസൻ ഹസൻ കട മകനെ പരിചയപ്പെട്ടു അസ്കനെ. പുള്ളി നമുക്ക് ഭയങ്കര ഒരു ഫേവർ ചെയ്ത് പുള്ളി അവർ തുടങ്ങുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാം, ഒരു കാര്യം സാധിക്കും, ഇവിടെ നിന്നുകൊണ്ടൊന്നും നടക്കില്ല മദ്രാസിലേക്ക് ഒന്നും. ശരി, സിനിമ എല്ലാവരുടെയും മനസ്സിലെ സ്വപ്നമായ സിനിമയിലേക്ക് മദ്രാസിലേക്ക് ഞാൻ ചേക്കേറാണ് കുറച്ച് നാളത്തേക്ക്. പക്ഷേ അവിടെ കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു സംഭവം, അന്ന് അവിടെ നിന്നുകൊണ്ട് മദ്രാസിൽ വെച്ച് ഒരു സാമ്രാജ്യം പടം ചെയ്തു, അത് കമേഴ്ഷ്യലി ഹിറ്റായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് കണക്ഷൻസ് കിട്ടി. പക്ഷേ മദ്രാസിൽ നിന്നുള്ള സിനിമ വേണ്ട എന്നുള്ള ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചു. എന്തോ അങ്ങനെ ഒരു പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ചില കോക്കസുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വേറിട്ട സിനിമകളിലേക്ക് പോകുന്നൊരു പേടി, അവിടെ വേറെ ഇഷ്ടംപോലെ സിനിമകൾ നടക്കണ്ടല്ലോ, അതിലേക്ക് പോകുന്നൊരു പേടി മനസ്സുകൊണ്ടുണ്ടായി. ഞാനത് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് നേരെ തിരിച്ച് തൃശ്ശൂർ തന്നെ വന്നു. പിന്നെ അതിന് ശേഷം പിന്നെ മറ്റേ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച് അവിടെ. അപ്പോൾ ഈ സാമ്രാജ്യത്ത് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമയാണ്, അതെ, ജോമൻ്റെ പടം സാമ്രാജ്യം. അപ്പം ശരിക്കും ആ മമ്മൂട്ടിയുമായിട്ടുള്ളൊരു സൗഹൃദം എന്തെങ്കിലും പിന്നീടുള്ള ഒരു വളർച്ചയ്ക്ക് ഗുണം ചെയ്തു? മമ്മൂക്കാനെ ഞാൻ
അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. മറ്റേ പവിയേട്ടനായിട്ട് ഞാൻ പോകുമ്പോൾ പോയിട്ട് നമ്മുടെ വടക്കൻ വീരാധര ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അന്നാണ് മമ്മൂക്കയുടെ ഒരു മമ്മൂക്കാൻ ഹീറോയ്ക്കിട്ട് പവിയേട്ടൻ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് നടക്കുന്നത്, ഉത്തരം തന്നെ സിനിമ. ഞാൻ പവിയേട്ടനായിട്ട് സ്ഥിരം പോകുന്നു, അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും മമ്മൂക്കയായിട്ടും അപകടത്തിനകത്ത് കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നുള്ളൂ, എന്നെ കൊന്നുകളയുന്നൊരു സംഭവമായിരുന്നല്ലോ. പിന്നീട് മുദ്ര എന്ന് പറഞ്ഞൊരു പടത്തിന് അഭിനയിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമുക്കങ്ങനെ കൂടുതൽ ഇതാവുന്നത്, അടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അത് പിന്നീട് പല പലയിടത്തെങ്കിലും അദ്ദേഹം താങ്കളെ സജസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സജസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവം പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം മമ്മൂക്കയുടെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഡയറക്ടേഴ്സും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരനായിരുന്നു. മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ടാവാം, അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കത് ഞാൻ പറഞ്ഞിട്ടാണ് നീ പടത്തിൽ വന്നതെന്ന് പറയുകയില്ല. അല്ലേ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന വെച്ചാൽ ഒരു ഉപ്പിൽ അഭിനയിക്കുന്നു, ഒരു വലിയ ഗ്യാപ്പ് വരുന്നു, പിന്നെ അന്വേഷണമായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയിൽ. പലരും മോശപ്പെടുത്തിയില്ലാരും അല്ലേ, ഇല്ല ഇല്ല തരാം എന്നുള്ള ഒരു, പക്ഷേങ്കിലും ഒരു സ്വപ്നം തേടി പോകുന്ന ചെന്നൈയിലാണ് അന്നത്തെ മദ്രാസിൽ. പക്ഷെ അവിടെ ഒരു ആ മദ്രാസിൽ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് വീണ്ടും സാമ്രാജ്യം ചെയ്ത് തിരിച്ചു വരികയാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ പിന്നീട് വന്നപ്പോഴെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോക്കസുകൾ ഇതിലെവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു കോക്കസ് വീണ് പോകുമെന്ന് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ ഒരു 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 പ്രത്യേക ഒരു ഇത് സാധിക്കും കാണാമെന്ന കാര്യം വെച്ചാൽ ഒരുപാട് പേരുടെ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും ഒരു കോക്കസിൻ്റെ ഭാഗമാണെന്ന് വെച്ചാലല്ല. എങ്ങനെയാണ് ഈ കോക്കസുകൾ? കാരണം എപ്പോഴും ഒരു സിനിമയെ ചുറ്റിപ്പറ്റി ഈ കോക്കസുകളെക്കുറിച്ച് കേൾക്കാറുണ്ട്, സിനിമാക്കാരെ കുറിച്ച്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോക്കസുകളിലൊന്നും വീഴാതെ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? അതെന്തോ ഒരു ദൈവാധീനം. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ഡോക്ടർ സുരേഷ് ബാബു, ടി എസ് സജി, ഈ തുളസിദാസ് അവരുടെ സിനിമകളിലെല്ലാം ഞാനുണ്ട്. പിന്നെ ഷാജി കൈലാസ്. അല്ല, അത് അത് നമുക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോക്കസുകളിലേക്ക് പോകാതെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇന്നൊരാളുടെ ഞാൻ ഇന്നയാളുടെ ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ കൊടുക്കാത്തതാണോ? ഞാൻ ശരിക്കും പറയണം, ഞാൻ എല്ലാവരുടെയും ഒരു സർവസമ്മതൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം ആർക്കാർക്കും ഈ ആളുടെ കോക്കസിലുള്ള ആളാണെന്ന് ഞാൻ അങ്ങനെ ഒരു തോന്നൽ കൊടുത്തിട്ടുമില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുമില്ല. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുക, അവരെ വെറുപ്പിക്കാതെ മുഷിപ്പിക്കാതെ കൊണ്ടെടുക്കുന്ന ഒരു നേച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആർക്കാർക്കും എന്നോടൊരു വിരോധമല്ല. എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയാൻ ആരും അന്ന് ആരും ഉണ്ടായിട്ടില്ല, ഇന്നുണ്ടാവില്ല. അന്ന് മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിക്കുന്നപ്പം തന്നെ ദുൽഖറിൻ്റെ അവിടെ അഭിനയിക്കുന്നു അല്ലേ, ഭഗത് ഫാസിലിനോടൊപ്പം അഭിനയിക്കുന്നു, മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നു, പൃഥ്വിരാജിനോടൊപ്പം അല്ല ദിലീപിനോടൊപ്പം അഭിനയിക്കുന്നു. അപ്പം ഈ ഒരു ആരെയും വെറുപ്പിക്കേണ്ട എന്നുള്ളൊരു ശീലമുണ്ടല്ലേ, ആരെയും വേണ്ട, ആർക്കും ദ്രോഹവും ചെയ്യേണ്ട, അതാണ് അടിസ്ഥാനപരമായിട്ടതായിരിക്കാം. പക്ഷേ വേറൊരു കാര്യം കണ്ടത്, ഈ കോക്കസുകളില്ലെങ്കിൽ തന്നെ ചില പ്രത്യേക ഡയറക്ടറുടെ ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറുന്നുണ്ട്. ഒരു ഇടത്ത് നോക്കിയാൽ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിൽ നിരന്തരം കണ്ടിരുന്നു, സുരേഷ് ബാബുവിൻ്റെ പടങ്ങളിൽ നിരന്തര സാന്നിധ്യമായിരുന്നു, അതുപോലെ തുളസിദാസ് കോഴിക്കോട് പോയാൽ രഞ്ജിത്തിൻ്റെ പടം, അങ്ങനെ അതെങ്ങനെയാണ് ആ ഒരു വിനയേട്ടൻ്റെ പടങ്ങൾ കംപ്ലീറ്റ്, പിന്നെ കലൂർ ഡെന്നിസ് സ്ക്രിപ്റ്റ് ചെയ്ത എല്ലാ പടങ്ങളും. അതിൽ കലൂർ ഡെന്നിസ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഡയറക്ടർ വേറെ ആളായിരിക്കാം, പക്ഷെ എന്തായാലും ഞാനുണ്ടാവും. അപ്പോൾ വിജി തമ്പിയുടെ പടങ്ങൾ അങ്ങനെയാണ് അഭിനയിച്ചിട്ടുള്ളത്, പിന്നെ തുളസിദാസ് പടങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ വിനയേട്ടൻ്റെ അടുത്ത്. വിനയേട്ടൻ പിന്നെ സിനിമ ചെയ്യുന്നതിന് മുമ്പ്, അതായത് പുള്ളി ആദ്യമൊരു സിനിമ ചെയ്ത് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നു, പിന്നെ പുള്ളി ഒരു സീരിയൽ ചെയ്തു, അതിനകത്ത് ഒരു പ്രധാന വേഷം ഞാനാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ പിന്നെ പുള്ളിയുടെ എല്ലാ പടങ്ങളും ഞാൻ അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുള്ളി മറ്റേ ചെറിയ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷമുള്ള പിന്നെ എന്തായിരുന്നു ഇഷ്യൂ? അല്ല മറ്റേ അമ്മ അമ്മ അതിലേക്ക് പോകണ്ട, അതവിടെ നിൽക്കട്ടെ. അല്ല ഈ പിന്നെ ഈ ഇവരിലേക്കൊക്കെ പിന്നെ ഈ ഷാജി കൈലാസിലേക്കൊക്കെ എങ്ങനെ എത്തുന്നത്? ഷാജി കൈലാസ് രഞ്ജി പണിക്കറിലേക്ക്. അതിനകത്തൊരു പ്രധാന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സുകുമാരൻ, നടൻ സുകുമാരൻ, സുകുമാരൻ ചേട്ടൻ്റെ കൂടെ ഒരൊറ്റ പടത്തിൻ്റെ അഭിനയം മുദ്ര ശിവിമലയിൽ. ആ അപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചൂടുകൂടി കഴിഞ്ഞപ്പം സൂചേട്ടൻ്റെ വണ്ടിയിലാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ പുള്ളി എന്നോട് സംസാരിച്ച്, പുള്ളി ഭയങ്കര ആധികാരികമായിട്ട് എന്തോ അത്രയും എന്നോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ബിക്കോസ് ഞാൻ പവിയേട്ടൻ്റെ പവിത്രൻ്റെ ആളാണ് ഇപ്പോൾ പുറത്തു നിന്നുള്ള ആളാന്നുള്ളതിൻ്റെ ഒരു സീറ്റ് എവിടെയും കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പുള്ളി വളരെ വളരെ സംസാരിച്ച് വന്നപ്പം പുള്ളി എന്നോട് ഒരു ഉപദേശം തന്നു, സാധിക്കേ ഏത് സിനിമയിലായാലും ശരി നമ്മളിപ്പം ത്രൂ ഔട്ട് അഭിനയിച്ചാലും
ചിലപ്പോൾ നമുക്ക് കൂടെ നിൽക്കും, അല്ലാതെ ആരും നോട്ട് ചെയ്യാനുണ്ടാവില്ല. ഒരു സീനിലെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു പ്രസൻസ് ഓഡിയൻസിലേക്ക് എത്തിക്കുക, അത് നമ്മൾ മാക്സിമം ശ്രമിക്കണം. ചിലപ്പോൾ ഡയറക്ടേഴ്സ് വേണ്ടെന്ന് പറയും, എന്നിരുന്നാൽ പോലും നമ്മളത് നമ്മുടേതായ സെൻസ് വെച്ച് ചെയ്താലേ നമുക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്ന് അന്ന് സുഖമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വളരെയധികം ഒരു നല്ലൊരു അഡ്വൈസ് തന്ന മനസ്സിൽ വെച്ച് ഞാൻ ഏകലവ്യം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഷൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ അവരുടെ ഈ പറഞ്ഞ നരേന്ദ്രപ്രസാദ് ടീമിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഗുണ്ട ഞാനും, പിന്നെ നമ്മുടെ കുറച്ച് മറ്റേ കാലിക്കറ്റുള്ള വിനോദ്, പിന്നെ ടി എസ് കൃഷ്ണൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സീനിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ളൊരു സംഭവം വേണം. മണിയമ്പിള്ള രാജുവിനെ തല്ലുന്നൊരു സംഭവമുണ്ട്. അപ്പം ആദ്യം ഗണേശ് തല്ലിയിട്ട് പോകുന്ന ലാസ്റ്റ് തല്ലാനുള്ള ചാൻസ് കിട്ടിയത് എനിക്ക്. ഞാൻ ഒരു തല്ലിന് വേറെ ഒരു കൂട്ടടി ഇടിച്ച് ഇടി തിയേറ്ററിൽ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവർ അത് നോട്ട് ചെയ്തു. അങ്ങനെ അവിടെ സ്ഥിരം സാന്നിധ്യമായി മാറി. ശരിക്കും രഞ്ജി പണിക്കർ അവർ നോട്ട് ചെയ്തു. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഏതോ ഒരു സാധനം ഒരു ക്യാരക്ടർ കൊടുക്കണം. അതെ, അത്തരം ഏതെങ്കിലും താല്പര്യം അങ്ങനെ നമ്മൾ ചെയ്തു എന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു, ഒരു ഇടിയിൽ അവസാനിപ്പിച്ചു. അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാന് മറ്റേ എന്താണ് ഷാജി, സോറി, നമ്മുടെ ലാൽ ജോസിന്റെ മറവത്തൂർക്കനവ്, അതിനകത്തും ഇതുപോലെ നമുക്ക് നമ്മുടേതായ സംഭവം ഒരു ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോംബെ മാർച്ച് വന്നിട്ടുണ്ട് ബാബുജി നടത്തുന്ന ഡയറക്ടർ, അതിനകത്തും അത് ഭയങ്കര ടച്ചിങ് ആയുള്ള സംഭവമാണ് അത്. പിന്നെ ഈ വിക്രമാദിത്യൻ, പിന്നെ ഗോഡ് മാൻ എന്ന് പറഞ്ഞ പടത്തിൽ കേമത് പുള്ളി ഡയറക്ട് ചെയ്ത സിനിമയിലും, അതിനകത്തൊരു സീക്വൻസിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് നമുക്ക് ഞങ്ങളെല്ലാവരും ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനകത്ത് വളരെ കടപ്പുറത്തുള്ള ആൾക്കാരുടെ വേദനവും വിഷമവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട ഞാനാണ്. അപ്പം നമുക്ക് മൊത്തം വായിച്ചിട്ട് അത് ഇവൻ്റെ സീനാണല്ലോ അത് പറഞ്ഞു. നന്നായി പെർഫോം ചെയ്ത നിനക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു സീക്വൻസാണിത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ പ്രോത്സാഹിപ്പിച്ചു. ആ അപ്പം നമുക്ക് പ്രോത്സാഹിപ്പിച്ചോടൊപ്പം തന്നെ നമുക്ക് അത് മാക്സിമം നന്നാക്കണം എന്നുള്ളൊരു ചിന്തകൾ മനസ്സിൽ കയറി. അപ്പൊ അത് ചെയ്തപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ മച്ചേട്ടനും ഭയങ്കരമായിട്ട് നമ്മളോട് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 12 വയസ്സ് കടലമ്പോലും തരണം മനസ്സായത്. ഞങ്ങളുടെ മനസ്സിൽ ജാതി ഒന്നുമില്ല സാറേ, ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ, പിരിച്ചു കളഞ്ഞു. അതുപോലെ അറബിക് കഥയിലെ കഥാപാത്രം, അറബിക് കഥയിലെ കഥാപാത്രം അറബിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് വിക്രമാദിത്യൻ. പിന്നെ ഗോഡ് മാൻ, ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം, ഈ 35 വർഷം എന്ന് പറയുന്ന 500 സിനിമകൾ ചെയ്തിട്ടും നമ്മൾക്ക് നമ്മുടെ ഒരു ഇത്രയും ഇതിനനുസരിച്ചുള്ള ഒരു കഥാപാത്രം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ടോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷമമുണ്ട്. പക്ഷേ ആ വിഷമം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ബിക്കോസ് നമുക്ക് അർഹതപ്പെട്ടേ കിട്ടു, അല്ലെങ്കിൽ എനിക്ക് വരേണ്ടത് മാത്രമേ എനിക്ക് വരൂ എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. ഒരാളിൽ നിന്ന് വെട്ടിപ്പിടിക്കാനോ അത് അവനെ മാറ്റി എനിക്ക് താന്ന് പറയാനോ ഞാൻ ആഗ്രഹിക്കാത്തതാണ്. അതുമാത്രമല്ല അങ്ങനെ വന്നില്ല എന്നുള്ള സംഭവം കൊണ്ട് ഞാനിപ്പോൾ ഒന്നുമല്ല എന്നുള്ള ഒരു സംഭവം ആയിട്ടുമില്ല. ചെയ്ത വേഷങ്ങൾ എനിക്ക് ഇഷ്ടംപോലെ ഓർത്തിരിക്കാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് താനും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കഥാപാത്രങ്ങൾ വന്നില്ല എന്നുള്ള സംഭവങ്ങൾ അത് വേറെ വിഷയം, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്തവർ, അവർ പിന്നെ നായകന്മാരായും അതിൽ കുറച്ച് ആൾക്കാർ സംവിധായകരൊക്കെ ആയിട്ട് മാറുമ്പോഴും ആ വളർച്ചയിൽ പിന്നെ അസൂയോടെയാണ് കാണുന്നത്, അതോ ആ വളർച്ചയോടൊപ്പം സന്തോഷത്തോടെയാണോ നോക്കുന്നത്? 100% സന്തോഷത്തോടെയാണ് കാണുന്നത്. കാരണം അവർക്ക് അവരുടേതായ ഒരു ഓരോരുത്തർക്ക് ദൈവം ഓരോരുത്തർക്ക് ഓരോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പോവാ. ഇപ്പം ഒരു നാട്ടിൽ എല്ലാവരും ഡോക്ടറായി കഴിഞ്ഞാൽ രോഗികളുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ടാവും. അത് അവിടെ എത്തുക, അതിൽ ഭംഗിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ളു. കാരണം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ കാറ്റഗറിയിൽ അഭിനയിച്ചിരുന്ന ആൾക്കാരിൽ വളരെ റയർ ആൾക്കാരാണ് അങ്ങനെ പോയിട്ടുള്ളത്. പക്ഷേ എല്ലാവരും ബാക്കി എല്ലാവരും ഞാൻ ഈ ഇത്രയും ഹീറോസിൻ്റെ കൂടെ അഭിനയിച്ച് വന്നിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും അന്ന് ഹീറോസ് ആയിരുന്നില്ല, പിന്നീട് ഹീറോസ് ആയിട്ടുള്ള സംഭവങ്ങളും അതൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ വളർച്ചയിലും അവർ ആ പൊസിഷനിലെത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും അവരെ കൂടെയുള്ള ഉണ്ടായിരുന്ന ഒരാളല്ലേ. അപ്പോൾ അവർക്ക് ഏത് പൊസിഷനിൽ അവരെത്തിയാലും നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് അവർ കാണുന്നതും.
അന്ന് എങ്ങനെ കണ്ടു അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതിനകത്ത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഒരുപാട് സിനിമയിൽ, ഒരുപാട് സൗഹൃദങ്ങൾ. ഒരുപക്ഷെ വളരെ ആത്മബന്ധമുള്ള കുറേ സുഹൃത്തുക്കളെ എനിക്കറിയാം. അങ്ങനെയുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മലയാള സിനിമയിലാരാണ് എനിക്ക്? അതെ, എന്തുകൊണ്ടാണെന്നും കൂടി പറയാം. ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക്, കാരണം ഒരുപാട് ഒരാളുടെ പേര് മാത്രം എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരെ ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ വളരെയധികം വളരെ സ്ട്രോങ് ആയിട്ട്, ആരായാലും ശരി, അവരെ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട്, അല്ല ഒത്തിരി ആൾക്കാരുണ്ട്, ഒരാളുടെ പേര് പറയാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് പേര് പറയേണ്ടി വരും. അപ്പോൾ അവരോടൊക്കെ ഞാൻ വളരെ സൗഹൃദപരമായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് അവരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരാൾ ഒരാളുടെ ഒരു ആദ്യത്തെ പേരുകാരൻ ആരായിട്ട് വരും? അതിപ്പോ ഒരു നടനാവണമെന്നില്ലല്ലോ. ഇല്ല, അത് ഒരാളുടെ പേര് പറഞ്ഞ ഒരാൾക്ക് വിഷമാവും എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പോൾ ലിസ്റ്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ പടം മുതലുള്ള എല്ലാവരായിട്ട് ആ ബന്ധങ്ങളാണ് ഇപ്പോഴും അവരെന്നെ വിളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാതലായ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഒരാളുടെ പേര് പക്ഷേ എങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പം ബിജു മേനോൻ, പിന്നെ അങ്ങനെ ഒരു 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 ഗ്യാങ്ങിൽ എപ്പോഴും കാണാവുന്ന ഒരാളാണ്. അപ്പം അതൊരു പിന്നെ സൗഹൃദത്തിൻ്റെ ഒരു വേറൊരു ആഴമാണെന്ന് തോന്നുന്നല്ലേ? അതുപോലെ അങ്ങനെ അങ്ങനെയുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് ബിജു ചിലടത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് അറ്റാച്ചഡാവും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ബിജുവായിട്ടും ഈ അസുരവംശം പടത്തിലൊക്കെ ബിജുവും ഞാനും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന പുള്ളി എസ് പി, ഞാൻ എസ് സി ആയിട്ട് അഭിനയിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഫൈറ്റിൻ്റെ ഇടയിൽ ബിജുവിന് ചെറുതായിട്ടൊരു ഒരു മറ്റേ ഒന്ന് തെന്നി കൈയൊന്ന് ഓടിയേണ്ട ഒരു മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടെ തന്നെ നിന്ന് അഭിനയിക്കുമ്പോൾ മാത്രമല്ല റൂമിലും കൂടെ നിന്ന് അവനെ സാന്ത്വനിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്. പിന്നെ മാത്രമല്ല ബിജുവിൻ്റെ അച്ഛനടി ഭയങ്കര അടുപ്പായിരുന്നു ബാലാഷപിള്ളായിട്ട്. അപ്പം ആ ഒരു ബന്ധവും ആ ബിജുവിൽ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല അത് ദിലീപായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ള ഇപ്പം സുരേഷ് ഏട്ടനായാലും സുരേഷ് ഗോപി ആയാലും പിന്നെ ബാബുവാനണി ആയാലും ഇവരെല്ലാവരായിട്ടും ഞാൻ ഇത്രയും അടുപ്പങ്ങളും ബന്ധങ്ങളും കാണിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ മമ്മൂക്ക, ലാലേട്ടനും മമ്മൂക്ക, പിന്നെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഏട്ടൻ, പിന്നെ പൃഥ്വിരാജ്, ഇതൊക്കെ അത് നമ്മൾ വേറൊരു തലത്തിലാണ്. ഇപ്പോൾ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ മുതലേ ഞാനുണ്ട്, നന്ദനം മുതൽ. പിന്നെ ഇപ്പം ഈ ഇടയായിട്ടാണ് കുറച്ച് പടങ്ങളില്ലാത്തതുള്ളൂ. ലാലേട്ടൻ ഒരുപാട് പടങ്ങളിൽ, മമ്മൂക്കാടെ ഒരുപാട് പടങ്ങൾ, സുരേഷ് ഏട്ടൻ്റെ ഒരുപാട് പടങ്ങൾ, ദിലീപിൻ്റെ ഒരു ഒത്തിരി ഒരു ആ. പിന്നെ ഇപ്പോൾ ഉദയകൃഷ്ണ സി ബി ആ ടീം, ജോണി ആൻ്റണി, അങ്ങനെയുള്ള ഒരു ഗാങ്ങിൽ കാണ കൂടുതലും ദിലീപ് പടങ്ങൾ. ഷാജി കൈലാസ് രഞ്ജിത്ത് രഞ്ജി പണിക്കർ ടീമിനാണ് സുരേഷ് ഗോപി പടങ്ങൾ. അപ്പോൾ ഈ കോക്കസുകളെല്ലാം നമ്മളിലുണ്ട്, എല്ലാം നമ്മളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പടം തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഒരു സീറ്റ് അവിടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്.